എടാ ഇർഫാനെ, എന്തിനാടാ നീ ഇങ്ങനെ കരയുന്നത്? നീ വിഷമികാരിടാ. എന്റെ സ്നേഹം കാണാതെ എട്ടിന്റെ പണി തന്നു പോയ പെണ്ണല്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ, നശിച്ചു പോകട്ടെ. വേണ്ടടാ, ജീവിച്ചു പോയിക്കോട്ടെ. എവിടെയായിരുന്നാലും സന്തോഷത്തോടു കൂടി മറക്കില്ല ഒരിക്കലും. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മറക്കില്ല ഒരു നാളും നിന്നെ, മറക്കില്ല ഒരു നാളും നിന്നെ. എന്താ പറഞ്ഞു? രണ്ട് ഔൺസ് ദശമൂലം. ഇർഫാനല്ലേ? അതെ, എന്നെങ്ങനെ അറിയാം? എടാ, നിന്റെ കൂടെ കളിച്ചും പഠിച്ചും നടന്ന എന്നെ നീ മറന്നൂല്ലേ? കഷ്ടായി, എവിടെ വെച്ചാണെന്ന് മറന്നിരുന്നു. ഫാഹിദ, ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ? ഡാ, ഞാനൊരു കാര്യം പറഞ്ഞാ നീ എന്നെ കളിയാക്കുവോ? ഇല്ലടാ, നീ പറ. കുറച്ച് കണ്ണി എടുക്കട്ടെ, മാണിക്ക. എനിക്ക് നിന്റെ ഷോപ്പിൽ നില കണ്ടപ്പോ ഒരു ബൂതി. കുട്ടോ, കുട്ടിക്ക് ക്യാഷിന്റെ എന്താ അത്യാവശ്യം തോന്നട്ടാ? എനിക്കും അതുപോലെ ഒരു ഷോപ്പ് സ്വന്തമായിട്ട് വേണം. ഞാൻ നിന്റെ പാർട്ട്ണർ ആയാലോ എന്ന് ആലോചിക്ക. എടാ, എന്റെ സമ്പാദ്യം മുഴുവൻ ഇനി മുതൽ നിനക്കാ. അതുകൊണ്ട് എന്റെ ഷോപ്പ് തന്നെ നിനക്ക് ഞാൻ എഴുതിത്തരാം. നല്ല മൂത്തനാണല്ലേ. ഫാഹിദ, നീ ഇന്നലെ എന്റെ ഷോപ്പിന്റെ പാർട്ട്ണർഷിപ്പ് ആവശ്യപ്പെട്ടു. ഇതാ, സ്വന്തമായി നിനക്ക് നൽകിയിരിക്കുകയാണ് ഷോപ്പ്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഇർഫാൻ, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്തി. ആരോ ഒരുത്തൻ നിന്റെ ഒക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയവൻ? വിളിക്കേ, വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. മറക്കില്ല ഒരു നാളും നിന്നെ. ഇതെന്റെ ഹസ്ബൻഡാണ്. ഈ ഷോപ്പാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഇത് തട്ടിയെടുക്കാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. പറയാം. ഹലോ. ഹലോ, ഞാൻ അവന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, എന്ത് പറഞ്ഞു? അവൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഭയങ്കരം തന്നെ. ചതിക്കുമായിരുന്നല്ലേ നിങ്ങൾ? സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കറിയേനെ. അതിനോട് പിടിച്ചു മാറ്റാൻ പോലും പറ്റിയില്ല. ഇന്നു എന്നെ മറന്നില്ലേ, മറക്കില്ല ഒരു നാളും നിന്നെ. വെറുക്കാനെ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം.